ശ്രീ സായിരാം 1983 ബൃന്ദാവനത്തിലെ കല്യാണമണ്ഡപം. ഭഗവാന്റെ കുട്ടികൾ എക്സിബിഷൻ നടത്തുകയാണ്. ഗവർണർ ഗോവിന്ദ നാരായണൻ കുട്ടികളുടെ കരബിരുദും ബുദ്ധിശക്തിയും കണ്ട് രസിക്കുവാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഭഗവാൻ ഗവർണറുമായി എക്സിബിഷൻ കാണുവാൻ വന്നു. അവിടെ ഒരു പ്രത്യേക ഉപകരണം ഒരുക്കിയിരിക്കുന്നു. സ്വാമി ആ വിദ്യാർത്ഥിയോട് ചോദിച്ചു, ഇതെന്താ? വിദ്യാർത്ഥി പറഞ്ഞു, സ്വാമി, ഇത് കള്ളൻ കയറിയാൽ അറിയിക്കുന്ന ഒരു സംവിധാനമാണ്. ഭഗവാൻ വളരെ ശ്രദ്ധയോടെ കേട്ടു. വിദ്യാർത്ഥി തുടർന്നു, നമുക്ക് കാണാനാവാത്ത ഒരു രശ്മി ഈ ഉപകരണത്തിനും ഈ ഉണ്ടാക്കി വച്ചിരിക്കുന്ന കളിവീടിനും ഇടയിലുണ്ട്. ഇതിനിടയിലൂടെ കള്ളൻ കടന്നു പോകുമ്പോൾ ആ രശ്മിക്ക് തടസ്സമുണ്ടാവും. അതോടെ വീടിനുള്ളിൽ അലാറം മുഴങ്ങും. അപ്പോൾ തന്നെ വീട്ടുകാർക്ക് എഴുന്നേറ്റ് കള്ളനെ പിടിക്കാം. ഓഹോ, എങ്കിലതൊന്ന് നീ പ്രവർത്തിപ്പിച്ച് കാണിക്കൂ, ഭഗവാൻ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥി പറഞ്ഞു, സ്വാമി തന്നെ ഇതിനിടയിലൂടെ കൈ ഓടിച്ചു നോക്കൂ. അപ്പോൾ അലാറം മുഴങ്ങുന്നത് സ്വാമിക്ക് കേൾക്കാം. ഭഗവാൻ വിദ്യാർത്ഥി പറഞ്ഞതുപോലെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന കളിവീടിനും യന്ത്രത്തിനും ഇടയിൽ തൃക്കരം വച്ചു. ഒരു ശബ്ദവും ഉണ്ടായില്ല. വിദ്യാർത്ഥി വല്ലാതായി. അയാൾ ഉടൻ തന്നെ സ്വന്തം കൈവച്ചു. അതോടെ അലാറം മുഴങ്ങാൻ തുടങ്ങി. സ്വാമി ഇനി കൈവച്ചു നോക്കൂ, വിദ്യാർത്ഥി പറഞ്ഞു. സ്വാമി വീണ്ടും കൈവച്ചു. അപ്പോഴും ശബ്ദമുയർന്നില്ല. വിദ്യാർത്ഥി ആകെ പരിങ്ങി അവശനായി. വല്ലാതെ തന്നെ നോക്കുന്ന ആ വിദ്യാർത്ഥിയുടെയി സ്വാമി പറഞ്ഞു, ഞാൻ അത്തരം കള്ളനല്ല. നിന്റെ യന്ത്രത്തിന് ഈ കള്ളനെ പിടിക്കുവാനും സാധ്യമല്ല. ബാക്കി നമ്മൾക്ക് ചേർക്കാം. സ്വാമി എന്ന ആ ഹൃദയിക ചോരനെ ആ കള്ളനെ പിടിക്കണമെങ്കിൽ പ്രേമമാകുന്ന വല വയ്ക്കുക തന്നെ വേണം. ആ പ്രേമമാകുന്ന വല ഉണ്ടാക്കാനുള്ള എളുപ്പവഴി തിരുനാമ ജപവും. സ്വാമിയാണ് എല്ലാവരിലും ഉള്ളത് എന്ന ഭാവത്തോടെ അവരെ സ്നേഹിക്കാൻ പരിശീലിക്കുന്നതുമാണ്. അത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തുടങ്ങാൻ ശ്രമിക്കാം. നമുക്കതിനാകട്ടെ. ജയ് സായിരാം. जय बोलो भगवान श्री सत्य साई बाबा जी की जय।